മോർണിംഗ്. NSQF ജോബ് റോളായ ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ ലെവൽ 4 കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന പാഠഭാഗത്തെ ഗോൾഡൻ റോഡ് എന്ന പുഷ്പവിളയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഗോൾഡൻ റോഡിൻ്റെ ജന്മദേശം വടക്കേ അമേരിക്കയാണ്. പണ്ട് വടക്കേ അമേരിക്കയിൽ ഇതിനെ ഒരു കളയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സന്ധിവേദന, ആർത്രൈറ്റിസ് എന്നിവയ്ക്ക് ഒരു മരുന്നായിട്ടും ഇതിന് ഉപയോഗിച്ചിരുന്നു. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗോൾഡൻ റോഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കാനഡ ഗോൾഡൻ റോഡ്, 2 ഗ്രേ ഗോൾഡൻ റോഡ്, 3 ഫ്ലാറ്റ് ടോപ്ഡ് ഗോൾഡൻ റോഡ്, 4 സ്റ്റിഫ് ഗോൾഡൻ റോഡ്. പൂങ്കുലകളുടെ വ്യത്യാസത്തിലാണ് ഇതിനെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ കാനഡ ഗോൾഡൻ റോഡ് ഏറ്റവും കൂടുതൽ ജനകീയമായതും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതുമാണ്. ഇവയുടെ പൂങ്കുലകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. ഗ്രേ ഗോൾഡൻ റോഡ്, ഇവയുടെ പൂങ്കുലകൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ്, ശാഖകളും കുറവാണ്. ഫ്ലാറ്റ് ടോപ്ഡ് ഗോൾഡൻ റോഡ്, ഇവയുടെ പൂങ്കുലകളുടെ ഉപരിഭാഗം പരന്നതായിരിക്കും. സ്റ്റിഫ് ഗോൾഡൻ റോഡ്, സ്റ്റിഫ് ഗോൾഡൻ റോഡിന് പൂങ്കുലകൾക്ക് വലിപ്പം കുറവായിരിക്കും. കൂടാതെ ഈ ചെടിയുടെ ഇലകൾക്ക് വലിപ്പം കുറവായിരിക്കും. ഇലകൾക്ക് ഒരു റബ്ബറി ടെക്സ്ചർ ഉണ്ടായിരിക്കും. കാനഡ ഗോൾഡൻ റോഡാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സോളിഡാഗോ കനാഡൻസിസ് എന്നാണ്. അസ്റ്ററേസിയ എന്ന ബൃഹത്തായ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു പുഷ്പവിളയാണിത്. സോളിഡസ്, അജീറോ എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഉണ്ടായിരിക്കുന്നത്. ടു മേക്ക് സ്ട്രോങ്, ടു മേക്ക് ഹെൽത്തി എന്നിവയാണ് സോളിഡസ് അജീറോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഗോൾഡൻ റോഡിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഒരു കട്ട് ഫ്ലവർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്ലവർ അറേഞ്ച്മെൻറ്റിലും ഫ്ലവർ വേസ് അറേഞ്ച്മെൻറ്റിലും ഒരു ഫില്ലർ മെറ്റീരിയലായി ഗോൾഡൻ റോഡ് ഉപയോഗിക്കുന്നു. ഡ്രൈ ഫ്ലവർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. എസൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്ഷനും ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ ഇവയെ ചെടിച്ചട്ടികളിലും വളർത്താം. ഗോൾഡൻ റോഡ് ചെടിയുടെ സസ്യ സ്വഭാവം, പ്ലാന്റ് ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. ഇതൊരു ഹെർബേഷ്യസ് പെറിനിയലാണ്. എന്ന് വെച്ചാൽ തണ്ടിന് കട്ടി കുറഞ്ഞ് ദീർഘകാലം വളരുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ റോഡ്. ഏകദേശം 2.5 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും. ഇതിൻ്റെ ഇലകൾക്ക് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റ് ആണ്, എന്ന് പറഞ്ഞാൽ ഏകാന്തര സ്വഭാവം ഉള്ളവയാണ്. ഒരു നോഡിൽ നിന്ന് അഥവാ ഒരു മുട്ടിൽ നിന്ന് ഒരു ഇല മാത്രമേ വളരുകയുള്ളൂ. ഇതിൻ്റെ പൂക്കളുടെ സ്വഭാവം നമുക്ക് നോക്കാം. അനേകം ചെറിയ പൂക്കൾ ചേർന്ന പൂങ്കുലകൾ അഥവാ ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് ഗോൾഡൻ റോഡിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഇവയ്ക്ക് നല്ല തെളിഞ്ഞ മഞ്ഞ നിറമാണുള്ളത്. ഓരോ പൂക്കളിലും 2 തരം ഫ്ലോററ്റുകൾ കാണപ്പെടാം. മധ്യഭാഗത്ത് ചെറിയ ഇതളുകൾ ഡിസ്ക് ഫ്ലോററ്റുകൾ എന്നും പുറമേയുള്ള നീളം കൂടിയ ഇതളുകൾ റേ ഫ്ലോററ്റുകൾ എന്നും അറിയപ്പെടുന്നു. ഇനി ഗോൾഡൻ റോഡിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥാ ഘടകങ്ങൾ പരിശോധിക്കാം. ഏതാണ്ട് എല്ലാ കാലാവസ്ഥയിലും ഇത് വളരുമെങ്കിലും തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇവ ഭംഗിയുള്ളതും വലുതുമായ പൂങ്കുലകൾ നമുക്ക് ലഭ്യമാക്കും. പകൽ ചൂട് 27 മുതൽ 30 ഡിഗ്രി വരെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ ഏതാണെന്ന് നോക്കാം. നല്ല നീർവാർച്ചയുള്ള റെഡ് ലോം സോയിൽ അല്ലെങ്കിൽ നല്ല നീർവാർച്ചയുള്ള സാൻഡി ലോം സോയിലാണ് ഗോൾഡൻ റോഡ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഗോൾഡൻ റോഡിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഗോൾഡൻ ഗേറ്റ്, ഗോൾഡൻ വിങ്, ബെല്ലാർഡി, മോണ്ടി സോളോ, താരാഗോൾഡ്, സൂപ്പർ, പീറ്റർ പാൻ, മോണ്ടി ഡിയോറോ തുടങ്ങിയവ. ഇനി ഇതിൻ്റെ നിലമൊരുക്കൽ. സാധാരണ എല്ലാ കൃഷിക്കും ചെയ്യുന്നതുപോലെ നിലം നന്നായി 2 തവണ ഉഴുതുമറിച്ച് കട്ടകളെല്ലാം ഉടച്ച്
ഫ്ലാറ്റ് ബെഡുകൾ തയ്യാറാക്കുക. ഈ ഫ്ലാറ്റ് ബെഡുകളിലാണ് ഗോൾഡൻ റോഡ് നടുന്നത്. ഇനി ഇവയുടെ പ്രൊപ്പഗേഷൻ ഏത് രീതിയിലാണെന്ന് നോക്കാം. ഗോൾഡൻ റോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് പുതിയ ചെടി ഉണ്ടാക്കുന്നത്, ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ സക്കേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന കന്നു തൈകളാണ്. അവ വേർതിരിച്ചെടുത്താണ് പുതിയ ചെടി നമ്മൾ നടുന്നത്. കൂടാതെ വിത്ത് വഴിയും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിലമൊരുക്കി ഫ്ലാറ്റ് ബെഡുകൾ തയ്യാറാക്കി അവയിൽ 45 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഓരോ സക്കറും നടേണ്ടത്. രണ്ട് സക്കറുകൾ തമ്മിലുള്ള അകലം 45 സെൻറ്റിമീറ്റർ ആയിരിക്കണം. കൂടാതെ രണ്ട് വരികൾ തമ്മിലുള്ള അകലവും 45 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് ഇവയുടെ സ്പേസിംഗ് 45x45 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇനി ജലസേചനം. ആവശ്യത്തിന് ഈർപ്പം മണ്ണിൽ ഉണ്ടായിരിക്കണം. മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവനുസരിച്ച് 3 ദിവസത്തിലൊരിക്കൽ ജലസേചനം നടത്താവുന്നതാണ്. ഇനി ഇതിന് വളപ്രയോഗ രീതികൾ നോക്കാം. ഇതിനാവശ്യമായ NPK, അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യത്തിൻ്റെ അളവ് 140:175:150 kg/ha. അതായത് ഒരു ഹെക്ടറിലേക്ക് 140 kg നൈട്രജൻ, 175 kg ഫോസ്ഫറസ്, 150 kg പൊട്ടാസ്യം ഇവയ്ക്ക് ആവശ്യമാണ്. ഇത് മണ്ണ് ഉഴുന്ന സമയത്ത് അടിവളമായി ചേർത്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ ഫാം യാർഡ് മാനുവർ, അതായത് നല്ലോണം ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി, ഒരു ഹെക്ടറിലേക്ക് 5 ടൺ എന്ന കണക്കിൽ നിലം ഉഴുന്ന സമയത്ത് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ഇതുകൂടാതെ ചെടി നട്ടതിന് ശേഷം ചെയ്യുന്ന വളപ്രയോഗത്തിന് ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയും. ഈ നമ്മൾ നേരത്തെ ശുപാർശ ചെയ്ത NPK 140:175:150 എന്ന കിലോഗ്രാം പെർ ഹെക്ടർ എന്ന NPK പകുതി അളവ് ഓരോ വിളവെടുപ്പിന് ശേഷവും മേൽവളമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. കളപറിക്കൽ, അതായത് ചെടിയുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് യഥാസമയം നമ്മൾ കളകൾ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോൾഡൻ റോഡിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടമാണ് ലേസ് ബഗ്. ഈ ലേസ് ബഗ് ചെടിയുടെ തണ്ട്, ഇല, പൂക്കൾ എന്നിവയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ചെടി ഉണങ്ങിപ്പോകാനും കാരണമാകുന്നു. ഇവയെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം രാസകീടനാശിനികൾ ഉപയോഗിക്കുക. ഗോൾഡൻ റോഡിൻ്റെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് പൗഡറി മിൽഡ്യൂ, ലീഫ് സ്പോട്ട്, റൂട്ട് റോട്ട് തുടങ്ങിയവ. പൗഡറി മിൽഡ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൗഡർ ഇട്ടതുപോലെ ഫംഗസിൻ്റെ വളർച്ച ചെടികളിൽ കാണപ്പെടുന്നു. ലീഫ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇലപ്പുള്ളി രോഗമാണ്. റൂട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ വേര് അഴുകൽ. ഇവയെല്ലാം ഫംഗസ് രോഗങ്ങളാണ്. ഇവയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ബയോ കൺട്രോൾ ഏജൻ്റായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് ഉപയോഗിക്കാം. ഇനി ഗോൾഡൻ റോഡിൻ്റെ വിളവെടുപ്പ് രീതികൾ നോക്കാം. ചെടി നട്ട് 75 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. അതിനുശേഷം ഓരോ 30 ദിവസം കഴിയുമ്പോഴും വിളവെടുപ്പ് തുടരാവുന്നതാണ്. ഇങ്ങനെ 2 വർഷം വരെ ഒരു ചെടിയിൽ നിന്നും നമുക്ക് വിളവ് ലഭിക്കും. ഇനി വിളവെടുപ്പ് ഘട്ടം അഥവാ ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് അഥവാ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഒരു പൂങ്കുലയിലെ 25% പുഷ്പങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ പൂങ്കുല വിളവെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഈൽഡ് എന്ന് പറയുന്നത് ഒരു ഹെക്ടറിൽ നിന്ന് 300,000 സ്റ്റെംസാണ് ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ പുഷ്പ സംസ്കരണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൂങ്കുലകൾ വിളവെടുത്ത കഴിഞ്ഞാൽ ഉടനെ തന്നെ അവയെ തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം ഇവയെ ഗ്രേഡ് ചെയ്യുന്നു. പല ഗ്രേഡുകളായിട്ട് തരംതിരിക്കുന്നു. ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഗ്രേഡിംഗ് നടക്കുന്നത്. അതായത് സ്റ്റെം ലെങ്ത്,
കളർ ആൻഡ് അപ്പിയറൻസ് ഓഫ് ഇൻഫ്ലോറസൻസ്, പൂക്കളുടെ നിറവും ആകർഷണീയതയും, സൈസ് ഓഫ് ഇൻഫ്ലോറസൻസ് പൂങ്കുലകളുടെ വലിപ്പം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഗ്രേഡിംഗ് നടക്കുന്നത്. ഗ്രേഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ബഞ്ചിങ്. അതായത് ഇങ്ങനെ ഗ്രേഡ് ചെയ്ത പൂങ്കുലകളെ ഓരോ കെട്ടുകളാക്കി മാറ്റുന്നു. 5 മുതൽ 20 വരെ പൂങ്കുലകളടങ്ങിയ ഓരോ കെട്ടുകളാക്കി മാറ്റി പൂങ്കുലകളുടെ അടിഭാഗത്ത് അയഞ്ഞ റബ്ബർ ബാൻഡ് അയഞ്ഞ രീതിയിൽ കെട്ടിയിട്ടാണ് ബഞ്ചിങ് ചെയ്യുന്നത്. ബഞ്ചിങ് ചെയ്യാനായിട്ട് നമുക്ക് അത് ബഞ്ചിങ് ചെയ്ത പൂക്കളെ പൊതിയാനായിട്ട് പോളിത്തീൻ ഷീറ്റ്, ക്രാഫ്റ്റ് പേപ്പർ അല്ലെങ്കിൽ കൊറിഗേറ്റഡ് കാർഡ്ബോർഡ് എന്നിവ ഉപയോഗിക്കാം. ഇനി ഈ ബഞ്ച് ചെയ്ത പൂക്കളെ കാർഡ്ബോർഡ് ബോക്സിലാക്കി ദൂരസ്ഥലങ്ങളിലെ മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൂങ്കുലകളുടെ സൂക്ഷിപ്പ് കാലം കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അഥവാ വേസ്റ്റ് ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിപ്പ് കാലം കൂട്ടാനുള്ള മാർഗങ്ങൾ. ഹോൾഡിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് നമുക്ക് പൂങ്കുലകളുടെ സൂക്ഷിപ്പ് കാലം കൂട്ടാവുന്നതാണ്. അലുമിനിയം സൾഫേറ്റ് 1000 PPM, 2% സുക്രോസ് ലായനി, 100 PPM 8HQC ലായനി, അതായത് ഹൈഡ്രോക്സി ക്വിനോലൈൻ സിട്രേറ്റ് എന്നിവയുടെ മിശ്രിതം ഹോൾഡിംഗ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. പ്രധാനമായിട്ടും ഡ്രൈ ഫ്ലവർ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിരിഞ്ഞ പൂങ്കുലകൾ, ഫ്രഷ് ആയിട്ടുള്ള പൂങ്കുലകൾ പറിച്ച് ഒരു നല്ലവണ്ണം വായുസഞ്ചാരമുള്ള തണലുള്ള മുറികളിൽ തലകീഴായി തൂക്കിയിട്ടാണ് ഉണക്കി ഡ്രൈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. മറ്റൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാണ് എസൻഷ്യൽ ഓയിൽ. ഈ എസൻഷ്യൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. പൂങ്കുലകൾ, ഇലകൾ, തണ്ടുകൾ എന്നിവയെല്ലാം എസൻഷ്യൽ ഓയിൽ ഉൽപ്പാദനത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്ക് ഗോൾഡൻ റോഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു. ഗോൾഡൻ റോഡിനെ കുറിച്ചുള്ള ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കൂ.